നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ സൗഹൃദപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നേപ്പാളിനെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റിയത് ചൈന എന്ന രാജ്യമാണ്. ചൈന ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിന് കാരണം തന്നെ ഇന്ത്യയെ തറപറ്റിക്കുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷേ ചൈനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എങ്കിലും ഇന്ത്യ പ്രതികാര നടപടി സ്വീകരിക്കാൻ തുടങ്ങിയാൽ അത് നേപ്പാളിന് വളരെ പ്രഹരമായി മാറും. പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും എന്നുള്ള നിഗൂഢമായ ചൈനയുടെ ചിന്താഗതിയാണ് ഇത്തരത്തിൽ ചൈനയെ കൊണ്ട് നേപ്പാളിനെ പല നടപടികളും എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. നേപ്പാൾ ഇന്ത്യൻ മണ്ണ് ആഗ്രഹിക്കുമ്പോൾ അവരുടെ അതിർത്തിയിൽ ചൈനീസ് സൈന്യം ചൈന കടന്നു കയറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്തോ നേപ്പാൾ അതിർത്തിയിൽ നേപ്പാൾ വ്യാപക നിരീക്ഷണ പോസ്റ്റുകൾ നിർമ്മിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. നേരത്തെ പോസ്റ്റുകൾ നിർമ്മിക്കാനൊരുങ്ങുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ 3 ദിവസത്തിനിടെ 3 നിരീക്ഷണ പോസ്റ്റുകളാണ് നേപ്പാൾ അതിർത്തിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് നിർണായകമായ വിവരം പുറത്തുവരുന്നത്. അതിർത്തി പ്രദേശങ്ങളായ ടാറ്റോപാനി, ഡാൽഡൽഹുറ ജില്ലയിലെ രുപാലിഗഡ്, അതുപോലെ തന്നെ ഡാർച്ചുല ജില്ലയിലെ ഡാറ്റുവ എന്നിവിടങ്ങളിലാണ് പോസ്റ്റുകൾ പ്രധാനമായും നേപ്പാൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി അതിർത്തിയിൽ നേപ്പാൾ ഇതുവരെ നിർമ്മിച്ച പോസ്റ്റുകളുടെ എണ്ണം 15 പിന്നിടുകയും ചെയ്തു. നേരത്തെ കാലാപ്പാനി അതിർത്തിയിൽ സൈനിക ആസ്ഥാനം നിർമ്മിക്കുന്നതിനായി നേപ്പാൾ പ്രതിരോധ മന്ത്രിയായ രാം ബഹദൂർ ധാപ ശിലാസ്ഥാപനം നടത്തുകയുണ്ടായി. അതിന് പിന്നാലെയാണ് അതിർത്തിയിൽ കൂടുതൽ നിരീക്ഷണ പോസ്റ്റുകൾ സ്ഥാപിക്കപ്പെടുന്നത്. അതേസമയം തന്നെ ഇന്തോ നേപ്പാൾ അതിർത്തി തുറന്നതായതിനാൽ ഇതുവഴിയുള്ള കള്ളക്കടത്തും നുഴഞ്ഞു കയറ്റവും പ്രതിരോധിക്കുന്നതിനായാണ് നിരീക്ഷണ പോസ്റ്റുകൾ സ്ഥാപിച്ചതെന്നാണ് നേപ്പാൾ അധികൃതരുടെ വാദം. അതിർത്തിയിലെ ചൈനീസ് കടന്നുകയറ്റത്തിനെതിരെ രാജ്യത്തിനകത്തുനിന്നും ശക്തമായ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് നേപ്പാൾ അതിർത്തി ശ്രദ്ധ ചെലുത്താതെ ഇന്ത്യയെ നേപ്പാൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി നേപ്പാൾ പറയുന്ന മുടന്തൻ ന്യായങ്ങൾ അതൊരിക്കലും ഇന്ത്യ മുഖവിലയ്ക്ക് എടുക്കുന്നുമില്ല. മാത്രമല്ല, നേപ്പാൾ ഈ പ്രദേശങ്ങൾ സൈന്യത്തിനായി ക്വാർട്ടേഴ്സുകളും ബാരക്കുകളും തീർക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നേപ്പാൾ ആഭ്യന്തരമന്ത്രി രാം ബഹാദൂർ ധാപ ചെംഗ്രുവിൽ ഇതിന് തറക്കല്ലിട്ട ഒരു സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. സൈനികരായും നിയമനിർവഹണ പരിപാലകരായും ഒരേ സമയം 2 ജോലി ചെയ്യുന്ന നേപ്പാൾ ആംഡ് ഫോഴ്സിനുള്ള ക്വാർട്ടേഴ്സുകളും ബാരക്കുകളുമാണ് നിർമ്മിച്ചത്. കാലാപാനിയിൽ നിന്നും 13 കിലോമീറ്റർ മാറി ചെംഗ്രുവിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാലാപാനിയും ലിപുലേഖയും ലിംബിയാദ്രയും തങ്ങളുടെ ഭാഗമായി നേപ്പാൾ ഇപ്പോൾ നേപ്പാൾ പാർലമെന്റ് മാപ്പ് മാറ്റിവരച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നേപ്പാളിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതേസമയം ഈ 3 ഭാഗവും ഉത്തരാഖണ്ഡിലെ പിത്തോരഗർ ജില്ലയിലുള്ള ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ളതാണ് നിർണായകമായ കാര്യം. ഇന്തോ നേപ്പാൾ അതിർത്തിയിൽ സൈനിക ബാരക്കുകൾ നിർമ്മിക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇന്ത്യ കാണുന്നത്. ചെംഗ്രുവിന് സമീപമുള്ള സീതാപൂളിലെ ഗ്രാമത്തിലുള്ള നേപ്പാളി യുവാക്കൾക്ക് സൈന്യത്തിൽ ചേരാൻ കൂടുതൽ അവസരം സൃഷ്ടിക്കും എന്ന രീതിയിലായിരുന്നു ധാപ്പ അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ഇന്ത്യയുടെ അതിർത്തി മാന്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് ഉത്തരാഖണ്ഡ് സർക്കാരും പ്രതികരിച്ചു. 2 രാജ്യത്തെയും ആൾക്കാർ സ്വതന്ത്രമായി തന്നെ അതിർത്തി മറികടക്കാറുണ്ടെന്നും എന്നാൽ ഇപ്പോൾ അവരുടെ ഭൂമിയിലേക്ക് കടക്കാൻ നേപ്പാൾ സൈനികർ സമ്മതിക്കുന്നില്ല എന്നും അതുകൊണ്ട് തങ്ങളും തങ്ങളുടെ ഭൂമിയിലേക്ക് കടക്കാൻ നേപ്പാളികളെ അനുവദിക്കില്ല എന്നുള്ള കാര്യവും ജില്ലാ അധികൃതർ നിലപാടെടുത്തു. ഇതുവരെ ഈ അതിർത്തി മേഖലയിൽ നേപ്പാൾ സൈനികരെ വിന്യസിച്ചിട്ടില്ല എന്നും ഇതാദ്യമായാണ് ഇത്തരത്തിൽ സൈനിക വിന്യാസം നടത്തുന്നത് എന്നും ഉത്തരാഖണ്ഡ് സർക്കാരും വളരെ ഗൗരവത്തോടുകൂടി ഇന്ത്യയുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട്.